നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുന്നു സ്വാഗതം നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികൾക്ക് ജാമ്യം നൽകിയതിനെതിരെ എൻഐഎ സുപ്രീം കോടതിയിലേക്ക് സ്വപ്ന സുരേഷ് സരിത്ത് അടക്കമുള്ള പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം അപ്പീൽ സമർപ്പിക്കാൻ എൻഐഎയ്ക്ക് നിയമോപദേശം ലഭിച്ചു നേരത്തെ ചില പ്രതികൾക്ക് ജാമ്യം നൽകിയതിനെതിരായ എൻഐഎ അപ്പീൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട് അതേസമയം ജാമ്യം കിട്ടിയ സ്വപ്ന സുരേഷിന് പുറത്തിറങ്ങാനുള്ള നടപടികൾ വൈകുകയാണ് ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ രണ്ട് ഷട്ടറുകൾ കൂടി തുറന്നു ആകെ എട്ട് ഷട്ടറുകളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് പുറത്തേക്കൊഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് സെക്കൻഡിൽ 4000 ഘനയടിയാണ് ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്നുണ്ട് അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പിൽ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി മണിക്കൂർ അടിസ്ഥാനത്തിൽ ജലനിരപ്പ് വിലയിരുത്തുന്നുണ്ട് ഇരു സംസ്ഥാനങ്ങളിലെയും ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ലഭ്യമാകുന്ന മഴയും നീരൊഴുക്കും കണക്കിലെടുത്ത് അത് കാരണമുണ്ടാകുന്ന ജലനിരപ്പിലെ വ്യതിയാനങ്ങൾ സമയാസമയം അവലോകനം ചെയ്ത് ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഒക്ടോബർ 24 കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു തമിഴ്നാട് മുഖ്യമന്ത്രി ഒക്ടോബർ 27 മറുപടിയും നൽകിയിട്ടുണ്ട് മറുപടിയിൽ രണ്ട് സംസ്ഥാനങ്ങളുടെയും ജനങ്ങളുടെയും താൽപ്പര്യം സംരക്ഷിക്കുമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട് കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി അധിക ജലം പുറത്തേക്കൊഴുക്കുന്ന സാഹചര്യത്തിൽ പെരിയാറിലെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന കൃത്യമായ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ സിനിമാ തിയേറ്ററുകളിൽ ഒരു ഡോസ് വാക്സിൻ എടുത്തവർക്ക് പ്രവേശനം നൽകും വിവാഹത്തിനും മരണത്തിനും പങ്കെടുക്കാവുന്നവരുടെ എണ്ണം വർദ്ധിപ്പിച്ചു ലൈഫ് പദ്ധതി നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം പദ്ധതിയുടെ 2 ഘട്ടത്തിൽ ലഭിച്ച 9 ലക്ഷം അപേക്ഷകരിൽ നിന്നും ഗുണഭോക്താക്കളുടെ അന്തിമ ലിസ്റ്റ് സർക്കാർ പ്രസിദ്ധീകരിച്ചില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അതേസമയം പദ്ധതിയിൽ സ്തംഭനാവസ്ഥയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി നീട്ടിയത് പ്രതിപക്ഷത്തിന്റെ കൂടി ആവശ്യം കണക്കിലെടുത്താണെന്ന് മന്ത്രി എംവി ഗോവിന്ദൻ പദ്ധതിയിൽ പ്രതിസന്ധിയില്ലെന്നും രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ 13,600 വീടുകൾ പൂർത്തിയാക്കിയെന്നും മന്ത്രി എംവി ഗോവിന്ദൻ മറുപടി നൽകി ഓരോ ഐടി പാർക്കിനും പ്രത്യേകം സിഇഒയെ നിയമിക്കുന്നത് പരിഗണിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ തിരുവനന്തപുരം ടെക്നോ പാർക്കിനും കൊച്ചി ഇൻഫോ പാർക്കിനും കോഴിക്കോട് സൈബർ പാർക്കിനും പ്രത്യേകം സിഇഒമാരെ നിയമിക്കും 3 പാർക്കുകൾക്കും ഇപ്പോൾ 1 സിഇഒയാണുള്ളത് ഐടി മേഖലയിൽ തൊഴിൽ വർദ്ധിപ്പിക്കാനായെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി ഐടി മേഖലയിലെ പിരിച്ചുവിടലിനെതിരെ ലേബർ ഓഫീസിൽ പരാതി നൽകാമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കേരളത്തിലെ ഐടി പാർക്കുകളിൽ പബ്ബ് പോലെയുള്ള സൗകര്യങ്ങളില്ലാത്തത് പോരായ്മയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വൈൻ പാർലറുകൾ തുടങ്ങാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും കോവിഡ് സാഹചര്യത്തിൽ തുടർ നടപടികൾ ഇല്ലാതായിപ്പോയി കോവിഡ് തീരുന്ന മുറയ്ക്ക് വൈൻ പാർലറുകൾ തുറങ്ങുന്ന കാര്യം ആലോചിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം ആലോചിക്കുന്നുണ്ടെന്ന് എക്സൈസ് മന്ത്രി എം വി ഗോവിന്ദനും അറിയിച്ചു മറ്റ് ഐടി കേന്ദ്രങ്ങളിലുള്ള ആ സൗകര്യങ്ങൾ നമ്മുടെ ഇവിടെ ഇല്ല എന്നത് ഒരു കുറവായി വരുന്നുണ്ട് അത് സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ചില കമ്പനികൾ തയ്യാറായി അതിൻ്റെ പ്രതിനിധികളെ ഈ നമ്മുടെ പ്രദേശങ്ങളിലേക്ക് അയക്കുമ്പോൾ അവർ കമ്പനികൾക്ക് കൊടുക്കുന്ന റിപ്പോർട്ട് ഈ ഇന്ന ഇന്ന കുറവുകൾ ഇവിടെയുണ്ട് അത് ഇപ്പറഞ്ഞ കുറവുകളാണ് ആവശ്യമായ പബ്ബില്ല ഇമാതിരി സൗകര്യങ്ങളില്ല അത് പരിഹരിക്കുന്നതിനാണ് സർക്കാർ നേരത്തെ ഒരാലോചന നടത്തിയത് ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ പള്ളികളിലെ ഭൂരിപക്ഷം അടിസ്ഥാനമാക്കി അധികാരം സംരക്ഷിക്കാൻ നിയമം നിർമ്മിക്കണമെന്ന് നിയമപരിഷ്കരണ കമ്മീഷന്റെ ശുപാർശ ഭൂരിപക്ഷം ലഭിക്കുന്ന വിഭാഗത്തിന് പള്ളികൾ വിട്ടുനൽകണമെന്നും ന്യൂനപക്ഷം മറ്റു പള്ളികളിലേക്ക് മാറണമെന്നുമുള്ള നിർദ്ദേശം ജസ്റ്റിസ് കെ ടി തോമസ് ചെയർമാനായ സമിതി സർക്കാരിന് കൈമാറി സുപ്രീംകോടതി വിധിയെ നിയമനിർമ്മാണത്തിലൂടെ അട്ടിമറിക്കാനുള്ള ശ്രമമെന്ന് ഓർത്തഡോക്സ് സഭ ആരോപിച്ചു നിർദ്ദേശം നിയമമാക്കണോ എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് നിയമനിർമ്മാണം നടന്നാലും ഓർത്തഡോക്സ് സഭ ഹിതപരിശോധന എതിർക്കുന്നതിനാൽ തർക്കം തുടരുമെന്നാണ് സൂചന പള്ളി പ്രായപൂർത്തിയായവരെ കൊണ്ട് അവർ
ഏതിനകത്താണ് നിൽക്കുന്നത്? യാക്കോബായിലാണോ ഓർത്തഡോക്സിലാണോ എന്നറിഞ്ഞ് ഭൂരിപക്ഷമായ ആളുകളുടെ പള്ളി അവർക്ക് വിട്ടുകൊടുക്കണം. ന്യൂനപക്ഷം ആയിട്ടുള്ളവർക്ക് ആ പള്ളിയിൽ തുടരുകയോ വേറെ പള്ളിയിലേക്ക് മാറുകയോ ചെയ്യാം. സുപ്രീം കോടതി വിധി തന്നെ പറയുന്നുണ്ട്, നിയമസഭ ലെജിസ്ലേഷൻ വഴി വേണമെങ്കിൽ ഇത് മറികടക്കാം. സുപ്രീം കോടതിക്ക് തന്നെ ആ വിധി വേണമെങ്കിൽ ലാർജ് ബെഞ്ചിലേക്ക് വിട്ട് അവർ പുനഃപരിശോധന ചെയ്യാം. ജസ്റ്റിസ് കെ ടി തോമസ് കമ്മിറ്റി റിപ്പോർട്ട് ശുപാർശകൾ യാക്കോബായ സഭ സ്വാഗതം ചെയ്യുന്നുവെന്ന് യാക്കോബായ സഭ ട്രസ്റ്റി ഫാദർ ശ്രീബാപ്പോൾ വട്ടവേലി. ജനാധിപത്യ രാജ്യത്ത് ഭൂരിപക്ഷ തീരുമാനത്തിന് പ്രാധാന്യമുണ്ട്. ഭൂരിപക്ഷ തീരുമാനമാണ് നടപ്പാക്കപ്പെടേണ്ടത്. സർക്കാരിൽ യാക്കോബായ സഭയ്ക്ക് തികഞ്ഞ പ്രതീക്ഷയുണ്ടെന്നും യാക്കോബായ സഭ ട്രസ്റ്റി പറഞ്ഞു. കേരളത്തിലെ വിശ്വാസികൾക്ക് അവരുടെ ആരാധനാലയങ്ങളിൽ അവർക്ക് സ്വൈര്യമായി ആരാധിക്കാനുള്ള സാഹചര്യം ഈ നിയമത്തിലൂടെ ഈ നിയമനിർമ്മാണത്തിലൂടെ സംജാതമാകുന്നതിന് യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഈ കാര്യത്തിൽ നിശ്ചയമായും ഒരു തീരുമാനത്തിൽ എത്തും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. തിരുവനന്തപുരം ആര്യനാട് ഈഞ്ചപ്പുരയിൽ കെ എസ് ആർ ടി സി ബസ്സിടിച്ച് കാത്തിരിപ്പ് കേന്ദ്രം തകർന്ന 6 പേർക്ക് പരിക്ക്. 5 സ്കൂൾ കുട്ടികൾക്കും പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. മലയാളി താരം പി ആർ ശ്രീജേഷ് ഉൾപ്പെടെ 12 കായിക താരങ്ങൾക്ക് ഖേൽരത്ന പുരസ്കാര നേട്ടം. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ വിഭാഗത്തിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര, ഗുസ്തിയിൽ വെള്ളി കരസ്ഥമാക്കിയ രവി ദഹിയ, ഹോക്കി ടീം നായകൻ മൻപ്രീത് സിംഗ്, വെങ്കല മെഡൽ നേടിയ ലോവ്ന ബോർഹൈൻ എന്നിവർക്കാണ് ടോക്കിയോ ഒളിമ്പിക്സിലെ ചരിത്ര നേട്ടം പരിഗണിച്ച് പുരസ്കാരം ലഭിച്ചത്. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അംഗീകാരം വനിതാ താരം മിതാലി രാജ് സ്വന്തമാക്കി. ദ്രോണാചാര്യ പുരസ്കാരത്തിന് മലയാളി പരിശീലകരായ പി രാധാകൃഷ്ണൻ നായർ, ടി പി ഔസേപ്പ് എന്നിവരും സമഗ്ര സംഭാവനയ്ക്കുള്ള ധ്യാൻചന്ദ് പുരസ്കാരത്തിന് മലയാളി ബോക്സിംഗ് താരം കെ സി ലേഖയും അർഹരായി. ഇന്ത്യൻ ഫുട്ബോൾ ടീം നായകൻ സുനിൽ ഛേത്രിയും ഖേൽരത്ന പുരസ്കാര പട്ടികയിലുണ്ട്. ഖേൽരത്ന പുരസ്കാരത്തിന്റെ സന്തോഷം പങ്കുവെച്ച് ഹോക്കി താരം പി ആർ ശ്രീജേഷ്. ഖേൽരത്ന നേട്ടം സ്വപ്നങ്ങൾക്ക് അതീതമായ കാര്യമാണെന്ന് പി ആർ ശ്രീജേഷ് പ്രതികരിച്ചു. കൂടുതൽ കളികൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെന്നാണ് ആഗ്രഹം. ഹോക്കി ലീഗ് പുനരാരംഭിച്ചാൽ കൂടുതൽ പേർക്ക് അവസരം ലഭിക്കുമെന്നും മികച്ച സൗകര്യങ്ങളുള്ള കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കണമെന്നും പി ആർ ശ്രീജേഷ് പ്രതികരിച്ചു. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്നൊരു ബഹുമതി കിട്ടുക എന്നുള്ളത് ഒരുപക്ഷെ ഒരു എന്താ പറയുന്നത് സ്വപ്നങ്ങൾക്കും അതീതമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ വളരെയധികം സന്തോഷവുമുണ്ട്. അതിലേറെ എന്താ പറയുന്നത് വളരെയധികം ആഹ്ലാദം, എന്താ പറയുക, ആ സന്തോഷം അതിൽ പറയുന്നത് ഭയങ്കര പറയാൻ തന്നെ വാക്കുകളില്ല. അതാണ് ശരിക്കും പറഞ്ഞ പറയേണ്ട ഒരു കാര്യം. പിന്നെ ഈ പ്രാവശ്യത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഖേൽരത്നയുടെ പേര് ആ ധ്യാൻചന്ദ്രനോട് ഇപ്പോൾ ചേർത്ത് വരുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു ഹോക്കി പ്ലെയറായി എനിക്ക് അത് ലഭിക്കുക എന്നുള്ളത് വളരെയധികം അഭിമാനം തോന്നിയിരുന്ന നിമിഷം തന്നെയാണ്. ഇപ്പോൾ ആസ് എ പ്ലെയർ എന്നാൽ ചെയ്യുന്നൊരു കാര്യം കൂടുതൽ ടൂർണമെൻറ്റുകൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കുക, മെഡലുകൾ വിൻ ചെയ്യുക, അങ്ങനെ കുട്ടികൾക്കൊരു ഒരു ഹീറോയുടെ പരിവേഷം അല്ലെങ്കിൽ ഒരു ഹീറോ ആയിട്ട് അവരുടെ മുമ്പിൽ നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഉറപ്പായിട്ടും ഞാൻ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഉറപ്പായിട്ടും ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ത്രൂ എങ്ങനെയാണോ സ്കൂളുകളിൽ സ്പോർട്സ് അല്ലെങ്കിൽ ഹോക്കി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് അത് ഉറപ്പായിട്ടും ഫ്യൂച്ചർ കാലഘട്ടത്തിൽ ചെയ്യുന്നതായിരിക്കും. നടൻ ജോജു ജോർജിന്റെ കാർ തല്ലിത്തകർത്ത കേസിൽ ഇന്ന് കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്ന് പോലീസ്. പ്രതികളെ ജോജു ജോർജ് തിരിച്ചറിഞ്ഞു. കേസിലെ പ്രതിയായ മുൻ കൊച്ചി മേയർ ടോണി ചമ്മിണി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാനാണ് തീരുമാനം. ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. ഇതിനിടെ ഇന്നലെ പിടിയിലായ ജോസഫ് കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. ജോസഫിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതേസമയം വഴിതടൽ സമരം നടത്തിയ കേസിൽ കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കും. ഹോട്ടലുകളിൽ ഭക്ഷണത്തിന് വില വർദ്ധിപ്പിക്കണമെന്ന് ഹോട്ടൽ ഉടമകൾ. ഇന്ധന പാചകവാതക വിലക്കയറ്റം മൂലം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പറയുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര പെട്രോളിയം മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഭാരവാഹികൾ കത്തയച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധന അനുസരിച്ച് ലോറി വാടക കൂടും. ലോറി വാടക കൂടുമ്പോൾ ഡിവൈഡ് ചെയ്ത് പെർ കിലോ അതിൻ്റെതായ അനുപാതത്തിൽ വില കൂടി വരും. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഞങ്ങൾ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നം. ഇത് മറ്റൊരു വലിയൊരു പ്രഹരമാണ്. ഈ പ്രഹരത്തെ അതിജീവിക്കാൻ വില കൂട്ടുക എന്നല്ലാതെ ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു നിവൃത്തിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഇന്നത്തെ അവസ്ഥ. പക്ഷേ ഞങ്ങൾ എല്ലാ അധികാരികൾക്കും ലെറ്റർ കൊടുത്തിട്ട് പല ആളുകൾക്കും കൊടുത്തു കഴിഞ്ഞു. ഇനി മറ്റുള്ളതൊക്കെ ഇന്നും നാളെയൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. മോൺസൺ മാവുങ്കലിനെതിരായ പോക്സോ കേസ് പരാതിക്കാരിയെ ആശുപത്രിയിൽ പൂട്ടിയിട്ട സംഭവത്തിൽ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടി. ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയോടാണ് അന്വേഷണ റിപ്പോർട്ട് തേടിയത്. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് പോകുമെന്ന് വനിതാ കമ്മീഷൻ അറിയിച്ചു.
സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതി ബോൺസൺ മാവുങ്കലിനെതിരെ വീണ്ടും തട്ടിപ്പ് കേസ്. തൃശൂർ സ്വദേശി ഹനീഷ് ജോർജിന്റെ പരാതിയിൽ തൃപ്പൂണിത്തുറ ക്രൈംബ്രാഞ്ചാണ് കേസെടുത്തത്. 15 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. മന്ത്രവാദത്തെ തുടർന്ന് ചികിത്സ കിട്ടാതെ 11-കാരി മരിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കുട്ടിയുടെ പിതാവും കുഞ്ഞിപ്പള്ളി ഇമാം ഉവൈസുമാണ് അറസ്റ്റിലായത്. നിർണായക തെളിവുകൾ ലഭിച്ചെന്ന് പോലീസ് അറിയിച്ചു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസ്. മരിച്ച 11-കാരിയുടെ അച്ഛനും അറസ്റ്റിലായിട്ടുണ്ട്. ഒരു നരഹത്യാണ്, ഒരു കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ ഉണ്ട്, അതിൽ പാർട്ട് ബി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശമില്ലെങ്കിൽ പോലും ഇവരുടെ പ്രവൃത്തി കൊണ്ട് ഈ കുട്ടിക്ക് മരണം സംഭവിക്കുമെന്ന അറിവ് ഇവർക്കും ഉണ്ടായിരുന്നു. ഇവരുടെ പ്രവൃത്തി തന്നെ നാം ഉദ്ദേശിക്കുന്നത് കുട്ടീനെ മണപ്പൂർവ്വം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. നേരത്തെ ആ പ്രദേശത്ത് തന്നെ ഒരു 4-5 ആൾക്കാരുകൾ ഇങ്ങനെ മരിച്ചിട്ടും ഈ കുട്ടിക്ക് ഒരു വേണ്ടത്ര ഒരു മെഡിക്കൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടി അച്ഛനോട് പറയുക, അച്ഛനെ വിശ്വസിപ്പിക്കുക. ഇങ്ങനെയുള്ള കുറ്റകാര്യങ്ങൾക്ക് ഈ ഉസ്താദിനെതിരെയും അതുപോലെ ജുവനൈൽ ജസ്റ്റിസ് വകുപ്പ് ഉൾപ്പെടെ അച്ഛനക്കെതിരെയും നാം കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇമാമിനെയും അച്ഛനെയും രണ്ടുപേരെയുമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 5 വർഷം മുൻപ് നടന്ന പാലക്കാട് കടമ്പഴിപ്പുറം ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി രാജേന്ദ്രനുമായി ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തി. കൊലപാതകം നടന്ന വീട്ടിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു തെളിവെടുപ്പ്. 2016 നവംബർ 14 വൃദ്ധ ദമ്പതികളായ ഗോപാലകൃഷ്ണനും ഭാര്യ തങ്കമണിയും കൊല്ലപ്പെട്ടത്. ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടാൻ കഴിയാത്തതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം വിട്ടത്. മോഷണത്തിനായാണ് പ്രതി ക്രൂരമായ കൊല നടത്തിയത് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിൽ ഇന്നലെ പെയ്ത കനത്ത മഴയിൽ വൻ നാശനഷ്ടം. ജില്ലയിൽ 3 ദിവസത്തേക്ക് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. കുറ്റാടി പൂതമ്പാറ പരപ്പുപാലത്തിന് സമീപം മലയിൽ ഉരുൾപൊട്ടി. ചുരം വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചു. പക്രന്തള ചുരത്തിൽ മുളവട്ടത്തെ ഉരുൾപൊട്ടൽ മേഖലയ്ക്ക് ചുറ്റുമുള്ള പ്രദേശത്തെ 12 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഈ മേഖലയിൽ 8 ഇടത്താണ് ഇന്നലെ ഉരുൾപൊട്ടിയത്. പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വീടിന് മുകളിൽ മതിലിടിഞ്ഞു വീണു. വീട്ടിൽ ആളില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 14 ജില്ലകളിലും നാളെ 11 ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ടുണ്ട്. നഗരത്തിലെ ഫ്ളാറ്റിൽ നിന്ന് ലക്ഷങ്ങൾ വിലയുള്ള ലഹരിമരുന്നുകൾ പിടികൂടിയ സംഭവത്തിലെ പ്രതി വൈപ്പിൻ സ്വദേശിനി ആര്യ ചേരാട്ടിന് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ജസ്റ്റിസ് ഹേ ഹരിപാലിന്റേതാണ് ഉത്തരവ്. കഴിഞ്ഞ ജനുവരി 30 ഹാഷിഷോയിൽ കഞ്ചാവ്, MDMA എന്നിവയുമായി പിടികൂടിയത്. എറണാകുളം നോർത്ത് പോലീസിന്റെയും ഡാൻസാഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയെ തുടർന്നായിരുന്നു അറസ്റ്റ്. ഇതര മതവിഭാഗത്തിൽ നിന്ന് വിവാഹം കഴിച്ചതിന്റെ പേരിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. പെൺകുട്ടിയുടെ സഹോദരനാണ് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത്. തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശി മിഥുനാണ് മർദ്ദനമേറ്റത്. ഞായറാഴ്ചയായിരുന്നു സംഭവം. സംഭവത്തിൽ ചിറയൻകീഴ് പോലീസ് കേസെടുത്തു. MG സർവകലാശാലയിലെ SFI AISF സംഘർഷത്തിൽ പരാതിക്കാരിയായി വനിതാ നേതാവിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിനായി വെള്ളിയാഴ്ച ഏറ്റുമാനൂർ കോടതിയിൽ എത്തണമെന്ന് പരാതിക്കാരിക്ക് അന്വേഷണ സംഘം നിർദ്ദേശം നൽകി. പറവൂരിലെത്തി വനിതാ നേതാവിന്റെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് കോടതി മുൻപാകെ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്താനുള്ള പോലീസ് നീക്കം. കോഴിക്കോട് കുന്ദമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചു. തിരുവമ്പാടിയിൽ നിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയ ബസിന്റെ എഞ്ചിൻ ഭാഗത്തു നിന്നാണ് തീ ഉയർന്നത്. ബസ് ജീവനക്കാരുടെയും നാട്ടുകാരുടെയും സംയോജിതമായ ഇടപെടലിലൂടെ യാത്രക്കാരെ മുഴുവൻ പുറത്തിറക്കി തീയണച്ചു. ഡെങ്കിപ്പനി വ്യാപനം രൂക്ഷമായ കേരളമടക്കം 9 സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്ര വിദഗ്ധ സംഘത്തെ അയക്കും. നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ, നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോളിലെയും വിദഗ്ധ സംഘത്തെയാണ് അയക്കുന്നത്. സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ പരിശോധിച്ച് രോഗനിയന്ത്രണ നടപടികൾ സർക്കാരുകളുമായി ചേർന്ന് നടപ്പാക്കും. ഡൽഹി, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ജമ്മുകശ്മീർ, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഡെങ്കിപ്പനി വ്യാപനം രൂക്ഷം. 17,000 കേസുകളാണ് ഈ വർഷം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. 1,500+ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ഡൽഹിയിലാണ് സ്ഥിതി രൂക്ഷം. രാജ്യത്ത് 24 മണിക്കൂറിടെ 11,903 പുതിയ കോവിഡ് കേസുകളും 311 മരണവും. 14,159 പേർക്ക് രോഗമുക്തി. നിലവിൽ രാജ്യത്ത് ചികിത്സയിലുള്ളത് 1.5 ലക്ഷത്തോളം പേരാണ്.
വാക്സിനേഷൻ കുറവുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും ജില്ലാ കളക്ടർമാരുമായുള്ള പ്രധാനമന്ത്രിയുടെ യോഗം പുരോഗമിക്കുന്നു. വീഡിയോ കോൺഫറൻസ് വഴിയാണ് യോഗം ചേരുന്നത്. മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, മേഘാലയ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ 40 ജില്ലകളിൽ 50% താഴെയാണ് വാക്സിനേഷൻ നിരക്ക്. ഡിസംബറിന് മുൻപായി രാജ്യത്തെ പ്രായപൂർത്തിയായ എല്ലാവർക്കും ആദ്യ ഡോസ് വാക്സിൻ ഉറപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. വാക്സിനേഷൻ വേഗത്തിലാക്കാനുള്ള നടപടികൾ യോഗം സ്വീകരിക്കും. ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിനായ കോവാക്സിന് അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി നൽകുന്ന കാര്യത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ തീരുമാനം ഇന്നുണ്ടാകും. ഇതിനായി ടെക്നിക്കൽ അഡ്വൈസറി യോഗം ഇന്ന് ചേരും. 5-ാം തവണയാണ് വിദഗ്ധ സമിതി യോഗം ചേരുന്നത്. കഴിഞ്ഞ മാസം 26-ന് ചേർന്ന യോഗത്തിൽ വാക്സിൻ പ്രതിരോധശേഷി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ സമർപ്പിക്കാൻ ഭാരത് ബയോടെക്നോട് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടിരുന്നു. വാക്സിന്റെ സാങ്കേതിക വിവരങ്ങൾ വിലയിരുത്തിയ ശേഷം മാത്രമേ അംഗീകാരം നൽകൂ എന്ന നിലപാടിലാണ് WHO. രാജ്യാന്തര സോളാർ പവർ ഗ്രിഡിനായി നിർദ്ദേശം മുന്നോട്ട് വെച്ച് ഇന്ത്യ. കാലാവസ്ഥ ഉച്ചകോടിയിൽ ശുദ്ധ ഊർജ്ജം കണ്ടെത്തലും വിതരണം ചെയ്യലും എന്ന വിഷയത്തിലെ ഇന്ത്യയുടെ നയം വ്യക്തമാക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അന്താരാഷ്ട്ര സോളാർ പവർ ഗ്രിഡിനായുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക മാത്രമല്ല, അതെങ്ങനെ യാഥാർത്ഥ്യമാക്കണമെന്ന കർമ്മ പരിപാടിയും ഇന്ത്യ ഗ്ലാസ്കോയിൽ അവതരിപ്പിച്ചു. യൂറോപ്പ് സന്ദർശനം പൂർത്തിയാക്കി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് മടങ്ങി. MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്കെതിരെ ഗുരുതര ആരോപണവുമായി സമരം ചെയ്യുന്ന ഗവേഷക വിദ്യാർത്ഥി. മറ്റൊരു ഗവേഷക വിദ്യാർത്ഥിയിൽ നിന്നുണ്ടായ ലൈംഗിക അതിക്രമം VC അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ല എന്നാണ് പരാതി. ആരോപണ വിധേയനെ സംരക്ഷിക്കുന്ന നിലപാടാണ് വൈസ് ചാൻസലർ സ്വീകരിച്ചതെന്നും പരാതിയിൽ പറയുന്നു. മറ്റൊരു ജീവനക്കാരന്റെ ഭാഗത്തു നിന്ന് മോശം പെരുമാറ്റമുണ്ടായതായി ഗവേഷക വിദ്യാർത്ഥി ആരോപിച്ചു. വേറെ ആളുകൾക്ക് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ആള് ഒരാൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുട്ടിയാണ്. അവരും ഇതേ സാബു തോമസിൻ്റെ അടുത്തും നന്ദകുമാർ കളരിക്കലിൻ്റെ അടുത്തും ഈ ഇവൻ്റെ അടുത്ത് അറ്റാക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഞാനും പോയിട്ട് ഇവരുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ശ്രീവിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായിന്. യാതൊരു നടപടി അന്ന് ഇവർ രണ്ടുപേരും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ പ്രധാന കാര്യങ്ങളൊക്കെ നോക്കാൻ ചാൻസ് ഉള്ളത് എനിക്ക് പേടിയാണ്. ഇനി എന്തെങ്കിലും എനിക്ക് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് പറഞ്ഞാൽ ഒരു കാര്യം നടക്കത്തില്ല. കൊടകര കള്ളപ്പണക്കേസിൽ അന്വേഷണം ആരംഭിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഹൈക്കോടതിയിലാണ് നിലപാട് വ്യക്തമാക്കിയത്. കേസ് രേഖകൾ പരിശോധിച്ചു വരുന്നതായി ED വ്യക്തമാക്കി. അടുത്ത ബുധനാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. കോഴിക്കോട് ജാനകിക്കാട് ബലാത്സംഗ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പെൺകുട്ടിയെ മുൻപ് പീഡിപ്പിച്ച ചെമ്പനോട സ്വദേശി ബിൻഷാദാണ് പിടിയിലായത്. പെൺകുട്ടിയുടെ ബന്ധുവായ ഇയാൾ 2 വർഷം മുൻപാണ് പീഡിപ്പിച്ചത്. കേസിലെ മറ്റൊരു പ്രതിയായ അമൽ ബാബുവിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ചെമ്പനോട ഇല്ലിക്കൽ കോളനിയിൽ വെച്ചായിരുന്നു പീഡനം. പെൺകുട്ടി ചെമ്പനോടയിലുള്ള അമ്മ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ബിൻഷാദും അമൽ ബാബുവും ബലമായി കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് മൊഴി. പെൺകുട്ടിയെ ആദ്യമായി പീഡനത്തിന് ഇരയാക്കിയ ഇവരാണെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതോടെ 3 കേസുകളിലായി 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുനഃസംഘടിപ്പിച്ച KPCC നിർവാഹക സമിതിയുടെ ആദ്യ യോഗം തുടങ്ങി. ജനറൽ സെക്രട്ടറിമാരുടെ ചുമതല ഉൾപ്പെടെ ചർച്ച ചെയ്യും. അംഗത്വ വിതരണമാണ് പ്രധാന അജണ്ട. യൂണിറ്റ് തലത്തിൽ അംഗത്വം നൽകരുതെന്ന് ഗ്രൂപ്പുകൾ ഇന്നും ആവശ്യപ്പെടും. ഇന്നലെ നേതൃയോഗത്തിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. തനിക്കെതിരെ നേതൃയോഗത്തിൽ ചില നേതാക്കൾ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് കെ സുധാകരനും മറുപടി നൽകിയേക്കും. സമഗ്ര അഴിച്ചുപണി ലക്ഷ്യം വെച്ചുള്ള BJP സംസ്ഥാന നേതൃയോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ തുടരട്ടെയെന്നാണ് ഭാരവാഹി യോഗത്തിൽ കേന്ദ്ര നേതൃത്വം നിലപാടെടുത്തത്. തെരഞ്ഞെടുപ്പ് പരാജയ കാരണം കെ സുരേന്ദ്രൻ മാത്രമല്ലെന്നും സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് യോഗത്തിൽ അറിയിച്ചു. എന്നാൽ തീരുമാനത്തെ കൃഷ്ണദാസ് പക്ഷം എതിർത്തു. കത്തെഴുതിയ PP മുകുന്ദനെയും നേതൃയോഗത്തിൽ BL സന്തോഷ് വിമർശിച്ചു. BJP നേതൃത്വത്തിനെതിരെ PP മുകുന്ദൻ. BJP യുടെ രോഗത്തിനുള്ള ചികിത്സ നടക്കുന്നില്ലെന്ന് PP മുകുന്ദൻ വിമർശിച്ചു. പ്രവർത്തകർ നിരാശരും നിസ്സംഗരുമായി കൂട്ടത്തോടെ പാർട്ടി വിട്ടു പോവുകയാണ്. കേന്ദ്ര ഇടപെടൽ പെട്ടെന്ന് വേണം. വിവാദങ്ങളുണ്ടായപ്പോൾ കെ സുരേന്ദ്രൻ മാറി നിൽക്കണമായിരുന്നുവെന്നും തിരുത്തലുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് കത്തയച്ചതെന്നും PP മുകുന്ദൻ 24നോട് പറഞ്ഞു. നിരാശരായിട്ടുള്ള പ്രവർത്തകർ മറ്റു പാർട്ടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷങ്ങളുടെ റോള് ഒരു കാലത്ത് എടുത്തിരുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം ആ റോള് നഷ്ടപ്പെടുന്നു. സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആരോപണങ്ങൾ വന്ന സ്ഥിതിക്ക് മാറി നിന്നാൽ സംഘടനക്ക് ഗുണമാണ്, അധ്വാനം ചെയ്ത മാതിരി. അപ്പോൾ പ്രവർത്തകരുടെ വിശ്വാസം വീണ്ടെടുക്കാം. മറ്റ് പാർട്ടികളിൽ നിന്ന് നമ്മളിലേക്ക് വന്ന് നമ്മുടെ പ്രസ്ഥാനം അതിശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നൊരു സ്ഥിതിവിശേഷം വരുന്ന സമയത്ത് അതിനെ തകർക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കണ്ടേ? അപ്പോൾ പ്രവർത്തകൻ്റെ പൾസ് അറിയണം. അവിടെയാണ് ഒരു നല്ല ഡോക്ടർ എന്ന് പറയുന്നത് എന്താ? ആ ഡോക്ടർ രോഗത്തിൻ്റെ
എന്നാണോ കാരണം എന്ന് കണ്ടുപിടിച്ചിട്ട് ചികിത്സിക്കലാണ്. അതുകൊണ്ടാണ് കേന്ദ്രം ഇടപെടണം എന്ന് പറയുന്ന കാരണം. കേന്ദ്രം ഇടപെട്ടിട്ട് ഈ പ്രശ്നം പരിഹരിക്കണം. കെ എസ് ആർ ടി സിയിലെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് അംഗീകൃത യൂണിയനുകളുമായി ഗതാഗത മന്ത്രി വൈകുന്നേരം ചർച്ച നടത്തും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം യൂണിയനുകളുമായി മാനേജ്മെന്റ് രണ്ടു വട്ടം ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു. യൂണിയനുകൾ മുന്നോട്ടുവച്ച ശമ്പള സ്കെയിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് മാനേജ്മെന്റിന്റെ നിലപാട്. യൂണിയനുകൾ പണിമുടക്കൻ ആഹ്വാനം ചെയ്ത പശ്ചാത്തലത്തിൽ അടിയന്തര മന്ത്രിതല യോഗം മുഖ്യമന്ത്രി നേരത്തെ വിളിച്ചു ചേർത്തിരുന്നു. ഇന്നത്തെ ചർച്ചയിലും സമവായം കണ്ടില്ലെങ്കിൽ നവംബർ 5 പണിമുടക്കം നടത്താനാണ് കെ എസ് ആർ ടി സിയിലെ തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. ഇന്നത്തെ പ്രധാന വാർത്തകൾ പൂർത്തിയാകുന്നു. ഇനി പ്രാദേശിക വാർത്തകളുമായി നിമ്മി മരിയ ജോസഫ്. നമസ്കാരം.